പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിനി പറയാനുള്ളത് കൾട്ടിവേഷൻ പ്രാക്ടീസസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ്. നമുക്കറിയാം നറുനീണ്ടി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഏറ്റവും മെഡിസിനലായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെ നാരങ്ങ സർബത്ത്. നമുക്കറിയാം സർബത്ത് നമ്മൾ കുടിക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിക്കുന്നത് ഈ പറയുന്ന നറുനീണ്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നീരാണ്, അതിന്റെ വേരിന്റെ നീരാണ്. ദാറ്റ്സ് മോസ്റ്റ് എന്താ പറയാ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. എന്താണ് ഈ നറുനീണ്ടി? അതിന്റെ സയന്റിഫിക് നെയിം ഹെമിഡെസ്മസ് എന്നാണ്. എന്താണ് അതിന്റെ തെറാപ്യൂട്ടിക് യൂസ്? എന്തുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന നറുനീണ്ടിയുടെ വെള്ളം കുടിച്ചാൽ നമുക്ക് മധുരത്തിനോടൊപ്പം തന്നെ മറ്റു പലതും കിട്ടുന്നത്? ബിക്കോസ് വിച്ച് കണ്ടെയ്ൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ഓർ ഫാർമസ്യൂട്ടിക്കൽ കണ്ടന്റ്സ്. ദ റൂട്ട് ഓഫ് ദ ഹെമിഡെസ്മസ് പ്ലാന്റ് ഈസ് ഡെമുൽക്കൻ ആൾട്ടർനേറ്റീവ് ആൻഡ് അസ്ട്രിക്നൻ ഡയാഫോററ്റിക് ഡയൂററ്റിക് ടോണിക് ആന്റി പാരറ്റിക് ആൻഡ് ബ്ലഡ് പ്യൂരിഫയർ. അപ്പൊ നമ്മൾ സർബത്ത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലെപ്രസി, സ്കിൻ ഡിസീസസ്, ഫീവർ, ആസ്മ, ബ്രോങ്കൈറ്റിസ്, സിഫിലിസ്, ദെൻ പ്രൂറൈറ്റിസ് ആൻഡ് അതർ യൂറിനറി ഡിസീസസ്, ക്രോണിക് റിയുമാറ്റിസം ആൻഡ് ലുക്കോമിയ. നമ്മൾ എന്തിനാണ് ഇപ്പൊ നമ്മൾ ഓപ്പൺ കോഴ്സിൽ ഇങ്ങനെയുള്ള ഒരു ചെടി പഠിക്കുന്നത്? നമ്മൾ ഈ ചെടിയെ കുറിച്ച് പഠിക്കുന്നത്, നമ്മൾ ഈ ചെടി പഠിച്ചിട്ട് ഇതിന്റെ വ്യാപകമായിട്ടുള്ള കൃഷി ആരംഭിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. ഇനി അത് നടക്കുന്നില്ലേ, നമ്മളെ വീട്ടിൽ തന്നെ ഇത് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ജനങ്ങൾക്കും സമൂഹത്തിനും വ്യക്തികൾക്കും ഉപയോഗപ്രദമാവുന്ന രീതിയിലുള്ള ചില ചെടികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഓപ്പൺ കോഴ്സിന്റെ ഉദ്ദേശം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന ഹെമിഡെസ്മസ് എന്ന് പറയുന്ന നറുനീണ്ടി എന്ന് പറയുന്ന ചെടിയുടെ പ്രാധാന്യം. ഇതാണ് ഈ നറുനീണ്ടി. നമുക്ക് കാണാം, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ്, നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. സി എന്തൊക്കെയാണ് ഇതിന്റെ അഗ്രോ ടെക്നിക്? ഒന്ന് നഴ്സറി ടെക്നിക്കാണ്, റൈസിംഗ് പ്രൊപ്പഗ്യൂൾ അല്ലെ. പ്രൊപ്പഗ്യൂൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേരുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്ലാന്റിംഗ് സ്റ്റോക്ക് ഈസ് റൈസ്ഡ് ഇൻ നഴ്സറി ത്രൂ സ്റ്റെം ആൻഡ് റൂട്ട് കട്ടിംഗ്. വേരും അതേപോലെ തന്നെ സ്റ്റെമ്മും ഒക്കെ എടുത്തിട്ട് നമുക്ക് റൂട്ട് കട്ടിംഗ് സൈഡ് വെക്കാം. ദ കട്ടിംഗ്സ് ആർ പ്ലാന്റഡ് ഇൻ പോളിത്തീൻ ബാഗ് ഓർ സ്റ്റൈറോഫോം ട്രേസ് ബിറ്റ്വീൻ ജൂലൈ ആൻഡ് സെപ്റ്റംബർ. ഈ മാസത്തിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ദ കട്ടിംഗ്സ് എസ്റ്റാബ്ലിഷ് ഓർ ഇനീഷ്യേറ്റീവ് റൂട്ട്സ് ഇൻ 30 to 40 days. അപ്പൊ മിക്കവാറും നമ്മൾ ഈ ജൂലൈ സമയത്തൊക്കെ ട്രയൽ ആക്കി വെച്ചാൽ ഒരു 30-45 ദിവസത്തിനൊഴികെ റൂട്ട് വരും. ദ കട്ടിങ്സ് മേ ബി ട്രീറ്റഡ് വിത്ത് കൊമേഴ്ഷ്യലി അവൈലബിൾ റൂട്ട് പ്രൊമോട്ടിംഗ് ഹോർമോൺസ് ബിഫോർ ബീങ് പ്ലാന്റഡ് ഇൻ ദ നഴ്സറി. നഴ്സറി ക്യാൻ ആൾസോ ബി റൈസ്ഡ് ഇൻ ഷെയ്ഡ് നെറ്റ് ഹൗസ് ഇൻ ഏർലി സമ്മർ അണ്ടർ ഹ്യൂമിഡ് കണ്ടീഷൻ. അങ്ങനെ ഹ്യൂമിഡ് കണ്ടീഷൻസിൽ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ വേണ്ട പോലെ നമ്മൾ എന്ത് ചെയ്യണം, വളർത്താൻ ശ്രമിക്കണം. പ്രൊപ്പിക്യൂൾ റേറ്റ് ആൻഡ് പ്രീ ട്രീറ്റ്മെന്റ്. അബൌട്ട് 28,000 റൂട്ടഡ് കട്ടിങ്സ് ആർ റിക്വേർഡ് ഫോർ പ്ലാന്റിംഗ് 1 hectare ലാൻഡ്. 28,000 എന്ത് വേണം, പ്രൊപ്പിക്യൂൾ വേണം നമുക്ക് ഒരു ഹെക്ടറിൽ. ഒരു ഹെക്ടർ എന്ന് വെച്ചാൽ 2.5 ഏക്കർ സ്ഥലത്ത് ചെയ്യാൻ. നോ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് അതർ ദാൻ ഡിപ്പിംഗ് ഇൻ റൂട്ട് ഹോർമോൺസ് ഇസ് റിക്വേർഡ്. വേണമെങ്കിൽ അതിന് റൂട്ട് വരാൻ വേണ്ടി ഒരു ഹോർമോൺ ഉപയോഗിക്കുക എന്നല്ലാതെ വേറൊന്നും അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ദെൻ പ്ലാന്റിംഗ് ഇൻ ദ ഫീൽഡ്. എന്ത് ചെയ്യണം, ഈ ലാൻഡ് പ്രിപ്പറേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ആപ്ലിക്കേഷൻ. ഇപ്പൊ ലാൻഡ് പ്രിപ്പയർ ചെയ്യുക. ദ ഫീൽഡ് ഈസ് പ്ലഗ്ഡ് ആൻഡ് ബോറോഡ് ആൻഡ് ലെവൽഡ് പ്രോപ്പർലി. പിറ്റ്സ് ഓഫ് 30. ഇതൊന്നുമില്ല, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുറച്ച് വേര് ഉണ്ടാക്കുന്നു, അതിനുശേഷം നമ്മൾ കുഴി ഒഴിക്കുന്നു. ആ കുഴിയിൽ ഇങ്ങനെ കുഴി എന്ന് പറഞ്ഞ പിറ്റ്സ് ആണ്. 30 to 30 centimeters, 30 to 30 centimeters വീതി നീളം ഒക്കെ ആയിട്ട് നമ്മൾ കുഴി ഒഴിച്ചിട്ട് അതിലേക്ക് വേണം ഇത് ഇടാൻ വേണ്ടിയിട്ട്. ട്രാൻസ്പ്ലാന്റിംഗ് ആൻഡ് ഒപ്റ്റിമം സ്പേസിംഗ്. റൂട്ടഡ് പ്ലാന്റ്സ് ക്യാൻ ബി ട്രാൻസ്പ്ലാന്റഡ് ഇൻ ദ ഫീൽഡ് അറ്റ് 3 to 5 level stage ഇൻ ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ അണ്ടർ റെയിൻ ഫെഡ് കണ്ടീഷൻ. ദ പ്രൊപ്പിക്യൂൾസ് ആർ പ്ലാന്റ് ഇൻ 30 centimeter പിറ്റ്സ് വിത്ത് എ സ്പേസിംഗ് ഓഫ് 60 centimeters to 60 ഫോർ ബെറ്റർ ഹാർവസ്റ്റ്. അങ്ങനെ നല്ല ഹാർവസ്റ്റിന് വേണ്ടി ഈ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇന്റർ ക്രോപ്പിംഗ് സിസ്റ്റം. സിൻസ് സിവാദ സവാരതി ഈസ് എ ട്രെയിനർ ഓഫ് നീഡ്സ് ഇൻ സപ്പോർട്ട് ഫോർ ഗ്രോത്ത്, ഇറ്റ് ക്യാൻ ബി ഇന്റർ ക്രോപ്ഡ് വിത്ത് ട്രീസ് ഇൻ ഓർക്കാഡ്സ് പ്ലാന്റേഷൻ വേർ ഇറ്റ് മേ ബി ഗെറ്റ് ഇൻ സ്റ്റാക്കിംഗ് സപ്പോർട്ട്. അങ്ങനെ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പല തരത്തിലുള്ള സപ്പോർട്ട് ഇതിനു വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ചില മരങ്ങളൊക്കെ നമുക്ക് അതിന്റെ അടുക്ക് വളർത്തിയിട്ട് വേണ്ട പോലെ അത്തരം സാധനങ്ങളും കൂടി ചെയ്യാന്നുള്ളതാണ് അതിൽ ഉദ്ദേശിച്ചത്. ഇറിഗേഷൻ പ്രാക്ടീസ് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ദ ക്രോപ്പ് മേ ബി ഇറിഗേറ്റഡ് ആയിട്ട് വെള്ളം മാക്സിമം നമ്മൾ വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. ഡിസീസ് ആൻഡ് പെസ്റ്റ് ആണ്. നോ സീരിയസ് ഡാമേജ് ബൈ ഡിസീസ് ആൻഡ് ഇൻസെക്ട് പെസ്റ്റ്. ഒരു സീരിയസ് ഡാമേജും വരാത്ത രീതിയിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അതിന് പല തരത്തിലുള്ള പെസ്റ്റ് അറ്റാക്ക് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതിനുള്ള മരുന്നുകളും നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കൊടുക്കേണ്ടതാണ്. ദെൻ ഹാർവസ്റ്റ് മാനേജ്മെന്റ്.
ഏത് സമയത്താണ് വിളവെടുക്കേണ്ടത്? ക്രോപ്പ് മെച്യൂരിറ്റി ആൻഡ് ഹാർവസ്റ്റിംഗ്. നമ്മൾ ഏകദേശം ക്രോപ്പ് മെച്ചുർ ആയി എന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. മിനിമം പീരീഡ് ഓഫ് 2.5 ഇയേഴ്സ്, 2.5 കൊല്ലം കൊണ്ടാണ് കൃഷി എടുക്കാൻ പറ്റുക. അതിനുശേഷം അതിന്റെ റൂട്ട് മെച്ചുർ ആവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നന്നാറി എന്ന് പറയുന്ന സാധനമാണല്ലോ ഇത്. ഇപ്പൊ ബോംബെ നന്നാറിയും നാടൻ നന്നാറിയും ഉണ്ട്. ഇപ്പൊ നമ്മൾ തളിപ്പറമ്പിൽ ഒരു സാധാരണ കടൽ പോകണം, അവിടെ നാടൻ നന്നാറി കിട്ടും. അത് ഭയങ്കര ടേസ്റ്റിയാണ്, പക്ഷെ വില കൂടുതലാണ്. അതേസമയം ബോംബെ നന്നാറിക്ക് വില 150 രൂപയാണെങ്കിൽ നാടൻ നന്നാറിക്ക് 300 രൂപയാണ്. അപ്പൊ നല്ല മെച്ചോർഡ് ആയിരിക്കുന്ന 2.5 വർഷം കൊണ്ട് എടുത്തിട്ടുള്ളതായിരിക്കും ഏറ്റവും നല്ല നന്നാറിയായി മാറുന്നത്. പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് മാനേജ്മെന്റ്, നമ്മൾ വിളവെടുത്തതിന് ശേഷം എന്തൊക്കെ ചെയ്യണം? ദ റൂട്ട്സ് ആർ ഡങ് വിത്ത് കെയർ ആൻഡ് സം പാർട്ട് ഓഫ് ദ റൂട്ട് ഈസ് ലെഫ്റ്റ് വിത്ത് ദ സോയിൽ ഫോർ ഇറിഗേഷൻ റീജനറേഷൻ. കുറച്ച് വട്ടത്തിന്റെ വെക്കുക, ബാക്കി മുഴുവൻ നമ്മൾ വിളവെടുക്കുക. ദ ഹാർവസ്റ്റ് റൂട്ട്സ് ആർ വാഷ്ഡ്, നമ്മൾ കൊയ്തെടുത്തിട്ടുള്ള റൂട്ട് കംപ്ലീറ്റ് കഴുകണം, ഡ്രൈ ആക്കണം, ഉണക്കണം ഷെയ്ഡിൽ വെച്ചുകൊണ്ട്. ആൻഡ് സ്റ്റോർഡ് ഇൻ മോയ്സ്ചർ ഫ്രീ പാക്കിംഗ് ഇൻ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസസ്. അതിനുശേഷം നമ്മൾ മോയ്സ്ചർ കൂൾ ആയിട്ടുള്ള പ്ലേസിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ അതിനെ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കും. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ ഈ പറയുന്ന സിനിഡസ്മസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചെടിയെ കുറിച്ച് പറയാനുള്ളത്. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞത് വളരെ സിമ്പിളാണ്. നമ്മൾ ഒന്നുകൂടി പറയാം, ഇതാണ് നറുനിണ്ടി എന്ന് പറയുന്ന നന്നാറി. നന്നാറി എന്നാണ് നമ്മൾ പറയാം. ഇതാണ് ആ ചെടി. ഇത് മണ്ണിൽ നട്ട് വളർത്തുക എന്നുള്ളതാണ്. വളരെ പ്രഷ്യസ് ആണ്. ഞാൻ പറഞ്ഞില്ല, 1 കിലോന് 150 രൂപ, 300 രൂപയാണ് നാടൻ നന്നാറിയുടെ വില. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നഴ്സറി ഉണ്ടാക്കണം, റേസിംഗ് പ്രബുകൾ ഉണ്ടാക്കണം, പ്രബുകൾ റേറ്റ് പ്രീ ട്രീറ്റ്മെന്റ് ചെയ്യണം, ലാൻഡ് പ്രിപ്പയർ ചെയ്യണം, ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, ഇന്റർക്രോപ്പിംഗ് സിസ്റ്റം, അതിന്റെ അടുത്ത് വേറെ കുറെ മരങ്ങൾ നടാം. സിൻസ് സവാറ്റ സാർവിയ ഈസ് എ ട്വിനർ, അങ്ങനെയുള്ള ചില ട്വൈനർ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ലാനേഴ്സ് ആയിട്ടുള്ള പ്ലാന്റുകളും അവരുടെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം വെള്ളം കൊടുക്കണം, പിന്നെ ഡിസീസ് വരാതെ നോക്കണം, പിന്നെ ക്രോപ്പിനെ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാം. അതിനുശേഷം പോസ്റ്റ് ഹാർവസ്റ്റിംഗ് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ദ നക്കോറസ് കലാമസ്, വയമ്പ് അല്ലേ, നമുക്കറിയാം തേനും വയമ്പും എന്നൊക്കെ ഉള്ള പാട്ട് നമ്മൾ പണ്ടേ കേട്ട ആൾക്കാരാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് വയമ്പിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് വളരെ പ്രഷസ് ആയിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്, ഒരു പ്ലാന്റ് മെറ്റീരിയലാണ്. ഇതിന്റെ സയന്റിഫിക് നെയിം അക്കോറസ് കലാമസ് എന്നാണ്. ഇതിന്റെ മലയാളം പേര് വയമ്പ് എന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഗാർഡനിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കുറച്ച് വെള്ളം വേണം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സി, എന്താണ് ദിസ് മെഡിസിനൽ പ്ലാന്റ്? അക്കോറസ് കലാമസ് ഇസ് കോമൺലി നോൺ ആസ് സ്വീറ്റ് ഫ്ലാഗ് ഗ്രോ ഇൻ സ്ലഷി സോയിൽ. സ്വീറ്റ് ഫ്ലാഗ് എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. Though it can be grown in just moist soil like many other plants, it will thrive in place where water stagnation occurs. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്താണ് കൂടുതലും ഇതുണ്ടാവുക. Contrary to the belief that the roots have medicinal property, it is rhizome thick and underground stem that has medicinal. ഇത് rhizome ആണ്, റൂട്ടിനേക്കാളും പ്രത്യേകത. റൈസോം എന്ന് പറഞ്ഞാൽ റൂട്ട് ഇങ്ങനെ തടിച്ചു വരുന്ന പോർഷൻ ആണ്. നമ്മൾ ക്യാരറ്റ് എന്ന് പറയുന്നത് റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, അതേപോലെ തന്നെ കപ്പയുടെ റൂട്ട് മോഡിഫിക്കേഷൻ ആണ് നമ്മുടെ കപ്പ കിഴങ്ങ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പം റൂട്ടും റൈസവും ഒക്കെ മെഡിസിനലാണ്. ഡീഹൈഡ്രേറ്റഡ് സ്റ്റം ക്യാൻ ബി സ്റ്റോർഡ് ഫോർ മന്ത്സ് ആൻഡ് ഈസ് അവൈലബിൾ ഇൻ മാർക്കറ്റ് ഫോർ മെഡിസിനൽ യൂസ്. ഡീഹൈഡ്രേറ്റ്, വെള്ളം ഒഴിവാക്കിയിട്ടുള്ള റൂട്ടാണ് പ്രധാനപ്പെട്ടത്. അത് നമുക്ക് എത്ര കാലം വരെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആക്കാം? ഹൗവർ ആഫ്റ്റർ അബൌട്ട് 6 മന്ത്സ് ആഫ്റ്റർ ഡീഹൈഡ്രേഷൻ ഇറ്റ് ദ സ്റ്റം ലോസസ് ദെയർ എഫിക്കസി. അപ്പം 6 മാസത്തിന് ശേഷം നമ്മൾ അതിന്റെ പലപ്പോഴും അതിന്റെ ഗുണങ്ങൾ പോയി പോകും എന്നുള്ളതാണ്. ഫ്രഷ് ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ നമ്മൾ അത് പ്രഭകൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം. കുറച്ച് വെള്ളം എപ്പോഴും ഉണ്ടായിരിക്കണം, അതുകൊണ്ടാണ് വെള്ളത്തിന്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അതായത് ചെറിയ ഒരു ട്രേ പോലെ ആക്കിയിട്ട് നമുക്ക് അവിടെയും ഈ കൃഷി ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, പല രീതിയിൽ നമുക്ക് വെള്ളത്തിന്റെ പ്രസൻസ് ഉണ്ടാവണം മാത്രമേ ഉള്ളൂ. വെള്ളത്തിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ചുറ്റുപാടും ചെടികളുള്ളത്. അങ്ങനെയുള്ള പ്രദേശത്താണ് സാധാരണ നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. റെഡി ഫോർ ഹാർവസ്റ്റ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് മാസ് പ്ലാന്റേഷൻ ഓഫ് അക്കോറ. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടംപോലെ അക്കോറസ് കലാമസ് നട്ടത് കാണാം. ഈ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ഹാർവസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതാണ് അതിന്റെ പീസ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രഷ്യസ് ആണ്, വളരെ നന്നായിട്ട് നമുക്ക് വില കിട്ടുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും കൃഷി രീതി ഒന്നാണ്. ആകെ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം അക്കോറസ് കലാമസിൽ നമുക്ക് വേണ്ടത് വെള്ളത്തിന്റെ പ്രസൻസ് ആണ്. അതേസമയം നമ്മൾ സെനി ഡെസ്മസിൽ വേണ്ടത് നോർമൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള കണ്ടീഷൻസ് ഒന്ന് സയന്റിഫിക് ആയിട്ട് കുഴിയെടുത്ത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു ഇടവേളയായിട്ട് വേറൊന്നും ചെയ്യണം എന്നുള്ളതാണ്. ഇനി അടുത്തത് ആടലോടകമാണ്. ആടത്തോട വെസിക്ക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ആടലോടകം. ഏ, നമുക്കറിയാം ആടലോടകത്തിന്റെ പ്രത്യേകത. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആടലോടകത്തിന്റെ വെള്ളത്തിൽ നമ്മൾ കുളിക്കാറുണ്ട് അല്ലേ? നമ്മൾ പലതും ചെയ്ത ആൾക്കാരാണ്. ദ എക്സ്ട്രാക്ട് ഓഫ് എക്സ്ട്രാക്ട് ഫ്രം ആടത്തോട വെസിക്ക ഹാസ് ബീൻ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് റെസ്പിറേറ്ററി കംപ്ലൈൻസ് ആൻഡ് ഡിസീസസ് സച്ച് ആസ് കഫ്, കോൾസ് ആൻഡ് ആസ്ത.
അപ്പൊ നമുക്ക് കഫും കോൾഡും ആസ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. ദ ലീവ്സ് ആർ ബോയിൽഡ് ആൻഡ് ടേക്കൻ ഓറലി ഫോർ ഫീവേഴ്സ് ആൻഡ് വാംഡ് ലീവ്സ് ആർ അപ്ലൈഡ് എക്സ്ട്രീംലി ഫോർ റിമാറ്റിക് പെയിൻസ് ആൻഡ് ഡിസ്ലൊക്കേഷൻ ഓഫ് ജോയിൻസ്. ദ ലീവ്സ് ആർ ബോയിൽഡ്, നമ്മൾ ലീഫ് നന്നായിട്ട് തിളപ്പിക്കണം, എന്നിട്ട് അത് സ്വാഭാവികമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പനി പോലും മാറാൻ പറ്റും. അതിട്ട് വെള്ളം കുടിച്ചാണെങ്കിൽ എ ഡ്രൈഡ് വാട്ടർ എക്സ്ട്രാക്ട് ഓഫ് ലീവ്സ് ഈസ് യൂസ്ഡ് ടു റിലീവ് സ്റ്റൊമക് അസിഡിറ്റി. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വെച്ചാൽ നമ്മൾ വയറിൽ ഉണ്ടാവുന്ന അസിഡിറ്റി ഇല്ലേ, അതിന് ഇതിന്റെ ലീഫ് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, വെള്ളം ഇതാക്കിയ ഡ്രൈഡ് വാട്ടർ, അത് വെള്ളം അതിന്റെ അതിലിട്ട് ചൂടാക്കിയ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലം മാറും. ഇൻ അതർ പാർട്സ് ഓഫ് ഇന്ത്യ ഡെക്കറേഷൻ ഓഫ് ദ ലീവ്സ് ഈസ് യൂസ് ടു ഫെസിലിറ്റേറ്റ് ചൈൽഡ് ബർത്ത് ഓർ ഇൻഡ്യൂസ് അബോർഷൻ. ഓക്കെ, പലപ്പോഴും അബോർഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് പലപ്പോഴും അതിന് ലീഫിന് പലപ്പോഴും നമ്മൾ പറയുന്നത് ചൈൽഡ് ബർത്തുമായി ബന്ധപ്പെട്ട് ഒരു ഡെക്കറേഷൻ ഉണ്ടാക്കി വിശ്വാസപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പേസ്റ്റ് ഓഫ് ദ ലീവ്സ് ഈസ് സം ടൈം അപ്ലൈ ടു ദ അബ്ഡോമൻ ടു ദ ട്രീറ്റ് യൂറിനറി ഡിസോർഡർ. യൂറിനറി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വയറിൽ ഇത് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് അസുഖം മാറാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഇൻ യൂറോപ്യൻ ഹെർബൽ പ്രാക്ടീഷൻസ് ആസ് ആൻ ആന്റി സ്പാസ്മോട്ടിക്സ് എക്സ്പെക്ടോമൻ ആൻഡ് ഫാബ്രിജ്യൂ. ഇതൊക്കെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ടേമാണ്, ഒന്നുമില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യാപകമായിട്ട് ഔഷധ ചെടിയായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഒരുപാട് അസുഖങ്ങൾക്ക് അസുഖം, ഒരുപാട് അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ആയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്? അടത്തോട ഇസ് പ്രൊഗ്രസീവ്ലി ബൈ ടെൻഡർ സ്റ്റെം സ്റ്റെം എടുത്തുകൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ സ്റ്റെം കട്ടിംഗ് ആണ് ഉപയോഗിക്കുന്നത്. സ്റ്റെം കട്ടിംഗ് ഓഫ് 15 to 20 centimeters നീളമുള്ള ആൻഡ് ലോങ് ആൻഡ് 3 to 4 nodes ആർ ഐഡിയൽ ഫോർ പ്ലാന്റിംഗ്. ഇറ്റ് ഈസ് ബെറ്റർ ടു റൂട്ട് ദ കട്ടിംഗ് ഇൻ നഴ്സറി ബിഫോർ ട്രാൻസ്പ്ലാന്റിംഗ് ഇൻ ദ മെയിൻ ഫീൽഡ് നഴ്സറി. പ്രിപ്പറേഷൻ ക്യാൻ ബി ഡൺ ഇൻ മാർച്ച് ടു ഏപ്രിൽ. ഫോർ ദിസ് ദ ടെൻഡർ സ്റ്റെം കട്ടിംഗ്സ് ആർ പ്ലാന്റഡ് ഇൻ പോളി ബാഗ്സ് ഫിൽഡ് വിത്ത് ഫാം യാർഡ് മാനുവർ. ഇല്ലേ, സാധാരണ വളം എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. 1:1:1 കട്ടിംഗ്സ് വിൽ ബി റൂട്ടഡ് റെഡിലി ആൻഡ് വിൽ ബി റെഡി ടു ട്രാൻസ്പ്ലാന്റ് ദ മെയിൻ ഫീൽഡ് ആഫ്റ്റർ 2 months. അപ്പം 2-3 months ശേഷം നമുക്കതിന് ആ റൂട്ട് എടുത്തിട്ട് നടാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. പ്ലാന്റിംഗ് റൂട്ടഡ് കട്ടിംഗ്സ് ഓഫ് അടത്തോട ക്യാൻ ബി പ്ലാന്റഡ് ഓൺ മൗൾസ് ഓർ റിഡ്ജസ്. പ്ലഫ് ആൻഡ് ലെവൽ ദ മെയിൻ ഫീൽഡ് തറോലി ആൻഡ് റിഡ്ജസ് ഓർ മൗൾസ് ആർ പ്രിപ്പയർഡ് 60 centimeters അവേ ഫ്രം ദ ഈച്ച് അതർ. വിത്ത് ദ കമ്മൻസ്മെന്റ് ഓഫ് ദ റെയിൻ ബോൾ റൂട്ടഡ് കട്ടിംഗ്സ് ആർ പ്ലാന്റഡ് ഓർ റിച്ച്. ഒന്നുമില്ല, നമുക്ക് അതിന്റെ കട്ടിംഗ് എടുത്തിട്ട് നമ്മൾ അത് മണ്ണിൽ നടണം. മണ്ണിൽ നടന്നിട്ട് ഒരു കനം പോലെയുള്ള, നമ്മൾ പറയല്ലോ മതിൽ പോലെ ഒന്നാക്കണം. അങ്ങനെ പ്രോപ്പർ ആയിട്ട് വെള്ളം നനച്ചു കൊടുത്ത് വെള്ളം നനച്ചതിന് ശേഷം അതിന്റെ മെച്ചുറേഷൻ വരുന്ന സമയത്ത് പ്രിവെന്റ് വാട്ടർ ലോഗിംഗ് ആസ് ഇറ്റ് പ്രൊമോട്ട് റൂട്ടിംഗ്. ഇറിഗേ ദ ക്രോപ്സ് ആസ് ഇറ്റ് ഇന്റർവെൽ ഓഫ് 4 days. 4 ദിവസത്തിന്റെ അടുത്ത് നമ്മൾ കുറച്ചെറങ്ങനെ വെള്ളം ഒന്ന് നനച്ചു കൊടുത്താൽ മതി. സാധാരണ നമുക്കറിയാം നമ്മൾ വീടിന്റെ അടുത്തുള്ള ഒരാടത്തോടെയും വെള്ളം കിട്ടാതെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രോബ്ലംസ് ഒന്നുമില്ല, എന്നാലും ഇടയ്ക്ക് വളരെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ആഡ് സം മോർ വാട്ടർ. ഓക്കെ, അപ്പൊ ഇത്രയാണ്. നമ്മളിപ്പോ 3 ചെടികൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അടത്തോടെ വെസിക്കയാണ്, 2 അക്കോറസ് കലാമസ് ആണ്, മറ്റൊന്ന് സെനി ഡെസ്മസ് ആണ്. ഈ 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വേഗം പറഞ്ഞു പോയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇതിന്റെ നോട്ട്സ് ഞാൻ തരും. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് മലയാളത്തിൽ ഞാനൊരു നോട്ടും എഴുതി തരാം. അതിനെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള ബേജാറും പേടിയും ആവേണ്ട. നിങ്ങളിപ്പം ഇത് ക്ലാസ് ഇങ്ങനെ കേട്ടിട്ട് മനസ്സിലാക്കി പോവുക എന്നുള്ളത് മാത്രമാണ്. എല്ലാവരും വീഡിയോ കാണണം എന്ന് മാത്രമാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ആ പ്ലാന്റ് ഏതാണെങ്കിലും എന്നാണെങ്കിൽ പോലും നിങ്ങൾ ഏതാണ് എന്നുള്ളത് തന്നെങ്കിലും മനസ്സിലാക്കണം. ഓക്കെ, താങ്ക് യു.